2025ഓടെ ദേശീയപാത ആറുവരിപാത യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ബി എ മുഹമ്മദ് റിയാസ്. സർക്കാർ മുഖ്യമന്ത്രിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഈ പദ്ധതിക്കാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതാകും ഈ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത വികസനം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതിയാണ്. അതിന് തടസ്സം സ്ഥലം ഏറ്റെടുക്കലായിരുന്നു. എന്നാൽ ഒരു കേന്ദ്ര പദ്ധതിക്ക് 5,600 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രതിസന്ധികളെ തരണം ചെയ്തതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാരിനൊരു നിശ്ചിത തുകയെ നൽകാൻ പറ്റൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പോൾ അന്നത്തെ സർക്കാർ സ്ഥലമേറ്റെടുക്കലിന്റെ ചെലവ്, ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിന്റെ 25% ഏറ്റെടുത്താലോ എന്നുള്ള ഒരു ആലോചന നടത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര പദ്ധതിക്ക്, ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറാകുന്നത്. 5,600 കോടി രൂപ അതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് ചെലവഴിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുകയായിരുന്നു. 2025ഓടെ പദ്ധതി പൂർത്തിയാക്കും. സർക്കാരും മുഖ്യമന്ത്രിയും പ്രധാന പദ്ധതിയായാണ് ഇതിനെ കണക്കാക്കുന്നത്. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞു, ഇതൊരു പ്രധാന പദ്ധതിയായി കാണണം. 2021 ജൂലൈ മുതൽ എല്ലാ 2 ആഴ്ചയിലും ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് വിവിധ സ്ട്രെച്ചുകളുടെ റിവ്യൂ യോഗങ്ങൾ നടത്തി, നേരിട്ട് ഇടങ്ങളിൽ പോയി കാര്യങ്ങൾ പരിശോധിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത വികസനം മലയാളിയുടെ ചിരകാല സ്വപ്നം. പ്രിയപ്പെട്ടവരെ, 2025ഓടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേളയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഞ്ചരക്കണ്ടി പുഴക്ക് കുറുകെ കോളിക്കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ കെ ശൈലജ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാങ്ങട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KE ശാന്തമ്മ ടീച്ചർ, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിദ് മാസ്റ്റർ, വൈസ് ചെയർപേഴ്സൺ O പ്രീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ P അനിത, കൌൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.